ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് അപ്പോ നമ്മളിന്ന് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളെ നല്ല രീതിയിൽ മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കാറ്റാണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കാറ്റ്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ വേറെ ആളുകളൊക്കെ ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ കണ്ടിട്ട് മീൻ കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടുത്തെ നമ്മൾ പുറകിൽ നോക്കി കാണാൻ കുറേ പേര് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഡിഡ് യു ഗെറ്റ്? അപ്പൊ ഞാനിതേ ആദ്യത്തെ ഏറെ എറിയാൻ പോവാണ്. വലിയൊരു കണ്ണസാവ് തന്നെ അടിക്കട്ടെ, കോളുവന്നല്ലോ. അപ്പോ വീണ്ടും നമ്മുടെ ആദ്യത്തെ ഒരു ഏറ്. മച്ചാമാരെ, നമുക്ക് ഫിഷ് ഒന്നും അടിക്കണില്ലല്ലോ. കൊറേ തവണയായി നമ്മൾ എറിഞ്ഞു നോക്കണു, കാസ്റ്റ് ചെയ്ത് നോക്കി, ആർക്കും ഫിഷ് അടിക്കുന്നില്ല. ഫിലിപ്പീനോസ് ഒക്കെ 4 മണിക്ക് വന്നിട്ട് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആർക്കും ഇതുവരെ ഒറ്റ ഫിഷ് പോലും അടിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. യു ഓൾവേസ് കമ്മിങ് ഹിയർ ഓർ ഫസ്റ്റ് ടൈം? ഓൺലി ടുഡേ. So usually you come here, this area for fishing? Actually, I just knew here for 2 weeks only. 2 weeks, okay. It's a pleasure to meet you. Yeah. So you are a team? Always come together or? Friends, we have team, teams and friends also. Okay. So you have a fishing group, a WhatsApp group or something? Yes. Maybe you see some fishing competition from your end, some dancer first place. Yeah. 4,000. Yeah. Daiwa Road. Mm-hmm. Liberty. So you brought from here or ordered online? Brought from here only. Brought from here. From which shop you brought it? Ocean 7. Ocean 7. Yes, yes. So he is targeting some fish? Mostly this guy targeting a kingfish. Yeah. Okay, mate. Okay. Nice to meet you. ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് ബഹ്റൈനിലുള്ള ഫിലിപ്പിനോ ആംഗ്ലേസിൻ്റെ ടീം മെമ്പേഴ്സാണ്. അവരിപ്പോൾ ഒരു 4 o'clock ആയിട്ട് വന്ന് കാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് അൺലക്കിലി അവർക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വീക്കിൽ അവർക്ക് ആ പോയിന്റിൽ നിന്ന്, ആ കാണുന്ന പോയിന്റിൽ നിന്ന് ഒരു 3 kg ഉള്ള ഒരു ക്യൂൺ ഫിഷ് അടിച്ചിരുന്നു. പക്ഷേ ആ ഒരു ലൊക്കേഷനിലും ഈ ഒരു ലൊക്കേഷനിലും മീൻ അടിക്കുന്നതാണ്. അവിടെ മീനുണ്ട്, നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ഇന്ന് നമ്മൾ എന്തായാലും മീൻ പിടിച്ചിട്ട് പോകും. നമ്മൾ എന്തായാലും മീൻ പിടിക്കില്ല, എന്തായാലും ഉറപ്പായിട്ടൊരു മീൻ കിട്ടും. 8 മണിയൊക്കെ ആകുമ്പോൾ കാറ്റ് കുറയുന്നതാണ് കാണിക്കുന്നത്. അവർ ലോ ടൈഡും ആണ്. അങ്ങോട്ട് എറിയടാ, വീശി എറിയടാ അങ്ങോട്ട്. ഒന്നില്ലെങ്കിൽ നിന്റെ ട്രാപ്പ് കൊണ്ടുവന്നിരുന്ന കാതിലേക്കിലും. കട്ടശോകമാണല്ലോ, കട്ടശോകം. ഗൈസ്, ഒരൊറ്റ മീൻ പോലും നമുക്ക് ജാഹൂ കടപ്പുറത്ത് നിന്ന് അടിച്ചിട്ടില്ല. നമ്മളെന്തായാലും സ്ഥലം മാറ്റി പിടിക്കാനുള്ള ഒരു പരിപാടിയാണ്. സിത്രയിലേക്ക് പോവാണ്. സിത്ര തിരണ്ടി മൂലയിലേക്കാണ് അടുത്ത യാത്ര. ഇന്ന് എന്തായാലും സിത്രയിന്ന് തിരണ്ടി പിടിച്ചിട്ട് നമ്മളിന്ന് പോകണല്ലോട്ടാ. നമ്മളിപ്പോൾ തിരണ്ടി മൂലയിൽ സിത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ജാവൂന്ന് വിട്ടു, ഒറ്റ മീൻ അവിടെ നിന്ന് അടിച്ചില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരണ്ടി ഫിഷിനെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഡാൻസ് ചെയ്തോ, ഡാൻസ് ചെയ്തോ.
ഗൈസ്, നൈറ്റ് പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എൽ ഇ ഡി ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. രാത്രിയിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും വല്ല പ്രോഗ്രാമിന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി ഒരു ലൈറ്റാണ് കേട്ടോ. നല്ല വെളിച്ചുണ്ട്. മച്ചമോരേ, നമ്മുടെ ജിജോന്റെ ചൂണ്ടല് മീൻ അടിച്ചിട്ടുണ്ട്. തിരണ്ടിയാണ്, അടിപൊളി മീനാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ശ്രീജിത്ത് ബ്രോ ഇപ്പൊ ചൂണ്ട പിടിച്ചിട്ടുള്ളത് ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 kilo എങ്കിലും ഉണ്ടാവും. നല്ല വെയിറ്റ് ഉണ്ട്. ഗൈസ്, ഇവിടെ നല്ല ഇരുട്ടാണ് കേട്ടോ. റിസ്ക് ആണ്. താഴെ പോയിട്ട് ഫിഷ് എടുക്കാന്നുള്ള നല്ല റിസ്ക് ആണ്. ഫുള്ള് കല്ലും വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ജീജോബ്രോ അതേ ഫിഷ് എടുക്കാനായിട്ട് തിരണ്ടീനെ എടുത്ത് കരയ്ക്ക് എടുക്കാനായിട്ടത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് തിരണ്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു നമുക്ക് 2-3 kilo ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി. എന്തായാലും നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് വേസ്റ്റ് ആയില്ല. ഫൈനലി നമ്മള് രാത്രിയാണെങ്കിലും നമ്മൾ ഒരു തിരണ്ടീനെ പിടിച്ചിട്ടുണ്ട്. ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എന്ന് പറഞ്ഞ കാര്യം നമ്മള് വളരെ ഹാപ്പിയാണ്. നമ്മളൊരു വെറും കയ്യോടെ പോകേണ്ടതായിരുന്നു നമ്മൾ വിചാരിച്ചത്. കാരണം നമ്മൾ അവിടെ ജാവു എന്ന് പറഞ്ഞ സ്പോട്ട് പോയിട്ട് നമുക്ക് ഒരു ഫിഷ് പോലും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും പോവാനായിട്ട് നിക്കായിരുന്നു. എല്ലാരും ടയർഡാണ്. നമ്മള് കൊറേ സമയമായി. അപ്പൊ പോവാനായിട്ട് നമ്മള് നിക്കാണ്. അപ്പോഴാണ് നമുക്ക് ഫൈനലി ജിജോബ്രോന്റെ ചൂണ്ടയിലാണ് തിരണ്ടി അടിച്ചത്. ഹാപ്പി ഗൈസ്. നമ്മള് തിരണ്ടീനെ പിടിക്കാനായിട്ട് നമ്മളൊന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാ നോർമൽ ചൂണ്ടയാണ്. നോർമൽ ചൂണ്ടയില് ഫ്രഷ് ചെമ്മീന്റെ വലിയൊരു പീസ് നമ്മൾ ഇരയായിട്ട് കൊളുത്തിട്ടിട്ടാണ് തിരണ്ടീനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രഷ് ചെമ്മീനാണെന്നുണ്ടെങ്കിൽ തിരണ്ടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചിരിക്കും. കെട്ടിന്റെ പവർ ആ കേട്ടോ. തരണ്ടി എന്തായാലും ജിജോബ്രോയുടെ കൈക്ക് ചെറിയ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തരണ്ടീനെ പിടിച്ച് കേറ്റുന്ന സമയത്ത് ജിജോബ്രോ ബ്രൈഡിൽ കയറി പിടിച്ചതാണ്. ചെറുതായിട്ടത് കട്ടായിട്ടുണ്ട് കേട്ടോ. നോക്കിയാ നല്ല അടിപൊളി തരണ്ടിയാണ്. ഏകദേശം 3 kilo ഉണ്ടാവും. അപ്പൊ ഓക്കേ.